ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾ ചിലപ്പോൾ ന്യൂസുകളൊക്കെ കണ്ടായിരിക്കും. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എയർടെൽ പുതിയ ഒരു ഫീച്ചർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പാം കോൾസിനെയും മെസ്സേജുകളെയും അവർ മുൻകൂട്ടി ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ ഫീച്ചർ ആക്ച്വലി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മുൻകൂട്ടി ബ്ലോക്ക് ചെയ്യുന്ന മാത്രമല്ല, മുൻകൂട്ടി അറിയിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ കോൾസ് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ ട്രൂ കോളറിലൊക്കെ മുമ്പ് കാണാറില്ലേ, അതുപോലെ തന്നെ ഒരു AI സിസ്റ്റം ഇപ്പോൾ ആക്ച്വലി എയർടെൽ അവരുടെ നെറ്റ്വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 90% ഒക്കെ നമുക്ക് സ്പാം കോൾസ് കുറയ്ക്കാൻ പറ്റുന്ന ആക്ച്വലി ഇപ്പോൾ പുതിയ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് എനിക്ക് ന്യൂസൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇത് ആക്ച്വലി ഇതിന് വേറെ ഇതിന് എങ്ങനെയത് ആക്ടിവിറ്റി ചെയ്യേണ്ട അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ വഴിയെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു എയർടെൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പം കരുതിക്കുമ്പോൾ ഇഷ്ടം പോലെ സ്പാം കോൾസ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി നമ്പർ ഞാൻ ഇപ്പോൾ എയർടെൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ അതിൽ പകുതിയും ഇതാ റെഡ് കളറിൽ ഇറക്കുന്നുണ്ട്. ഇതൊക്കെ സ്പാംസാ. ഒരു ദിവസം മിനിമം 10-15 സ്പാം കോൾസ് ആണ്. അതായത് ഞാൻ എടുക്കാറില്ല, എനിക്കിത് നമ്പർ കണ്ടപ്പോൾ നോർമലി ഇപ്പോൾ എല്ലാം മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വിടാറുണ്ട്. ഒരു ഗുണമുണ്ട് കേട്ടോ, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമ്മൾ സ്പാം കോൾസ് വരുന്നത് പ്രത്യേകിച്ച് റോബോട്ടിക് കോൾസ് ഒക്കെ വരില്ലേ, ആ സാധനങ്ങളൊക്കെ അതായത് നമ്മൾ റിജക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ സാധനം വരുന്ന കോളുകളുടെ നമ്പേഴ്സ് കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുക്കാൻ പോകുമ്പോഴാണ് ഈ ആൾക്കാർക്ക് പിന്നെയും ആ സൈഡിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് റിജക്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം അത് ആ നമ്പറിലേക്ക് കോൾസ് കുറയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താ ഞാനിപ്പോൾ എന്നാ ഒരു എനിക്ക് വരുന്ന പകുതി കോൾസുകളിൽ ഞാൻ നമ്പറും സംഭവങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളൂ. നോർമൽ നമ്പേഴ്സ് കണ്ടാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ കോൾസ് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതൊരു ദിവസം 10 എണ്ണത്തിലേക്കൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് ഒരു ദിവസം എത്ര എണ്ണം വരുന്ന തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയധികം സ്പാം കോൾസ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഒരു എയർടെൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഇവരുടെ സിസ്റ്റത്തെ ത്രൂ നമുക്ക് ഈ സാധനം കുറയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ആക്ച്വലി സെപ്പറേറ്റ് ആപ്പോ സംഭവമോ സെറ്റിങ്ങോ സംഭവമോ ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അവരുടെ നെറ്റ്വർക്കിൽ അത് ഇംപ്ലിമെൻ്റ് ആയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആൻഡ്രോയിഡ് യൂസർ ആയിക്കോട്ടെ, iOS യൂസർ ആയിക്കോട്ടെ, എന്ത് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, അതൊന്നും ബാധകമല്ലാണ്ട് തന്നെ ഇത് ആക്ച്വലി ഈ ഫീച്ചർ എല്ലാവർക്കും കിട്ടുന്നതാണ് എയർടെൽ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. അത് ഇതൊരു AI സിസ്റ്റം ഉപയോഗിച്ചിട്ട് അവരുടെ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രൂ കോളറിൻ്റെ പേര് ട്രൂ കോളർ, പക്ഷേ നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് അവർ ആക്ച്വലി ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഡ്വാൻസ് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം ആയിട്ടൊക്കെ ഒരു ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ എല്ലാ ബാങ്കുകളായിട്ടും ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒറിജിനൽ മെസ്സേജ് ബാങ്കിൻ്റെ മെസ്സേജ് ചെയ്താൽ ഇപ്പോൾ മെസ്സേജിനും ആ സംഭവം വരുന്നുണ്ട്. ഇതാ പറഞ്ഞുള്ളൂ, ഇത് അത് കണ്ടു, ഇതൊരു സ്പാം കോളാ. ഇത് അഹമ്മദാബാദ് ഗുജറാത്ത് എന്ന സാധനം, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വിടാറുള്ളൂ, അല്ലെങ്കിൽ ഇത് എടുക്കാറില്ലെന്ന്. ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഏട്ടൻ നിങ്ങൾ ഐഫോണിലാണെങ്കിൽ ഇപ്പം അതൊന്നും ബ്ലോക്ക് ആവുന്നില്ല, ഇപ്പോൾ ഉണ്ട് എൻ്റെ ഏട്ടലാണ്, ഇതൊന്നും ബ്ലോക്ക് ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളാണ് ഇത് ആക്ച്വലി റോബോട്ടിക് കോൾസാണ്. ഈ അഹമ്മദാബാദ് ഗുജറാത്ത് UP എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വരും, അപ്പോൾ ഐഫോണിലാണെങ്കിൽ എഴുതി കാണിക്കും, അതൊക്കെ സ്പാം കോൾസുകളാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കട്ട് ചെയ്ത് വിടാൻ മറക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് കോൾസ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ഞാനത് റീസെൻ്റ്ലി നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഇത് ആക്ടിവേറ്റ് ആയിരുന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും എനിക്ക് കോളൊക്കെ വരുന്നുണ്ട്. ചിലവർക്കൊക്കെ പക്ഷേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വ്യൂവേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവരെല്ലാം ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇനി ആൻഡ്രോയിഡിൽ മാത്രമാണോ കാണിക്കുന്നത്, എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചത് അവർ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ അതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക്കലി 2-3 റിംഗ് ആയിപ്പോൾ ബ്ലോക്ക് ആയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഒരു എക്സ്ട്രാ ഫീച്ചർ ആവശ്യമുള്ള ഒരു എക്സ്ട്രാ ഫീച്ചർ തന്നെയാണ് ശരിക്കും ആക്ച്വലി എയർടെൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ജിയോ വേണം ചെയ്യണം, അങ്ങനത്തെ പരിപാടി ചെയ്യണം. ജിയോ മാത്രമല്ല BSNL ഈ സാധനം ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ സ്പാം കോൾസിനെ കൊണ്ട്. സൈബർ തട്ടിപ്പുകളും ഫേക്ക് മെസ്സേജുകളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്, ഇപ്പോൾ ബാങ്കായിട്ട് ഒരു കുറേ ബാങ്കായിട്ട് ടൈപ്പ് സംഭവം ചെയ്തിട്ട് ഒറിജിനൽ ബാങ്കിൻ്റെ മെസ്സേജ് ചെയ്താൽ, അപ്പോൾ HDFC ബാങ്കായിട്ടാണ് ഒരു ഫസ്റ്റ് ടൈപ്പ് ചെയ്തത്, അപ്പോൾ HDFC ബാങ്കിൻ്റെ ഒറിജിനൽ മെസ്സേജ് ചെയ്താൽ ഫേക്ക് മെസ്സേജ് ചെയ്താന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ AI സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അതിൽ കാണിക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ്. നിങ്ങളെ ഗൂഗിൾ ജിമെയിലൊക്കെ ഇടയ്ക്ക് മെയിൽ വരുമ്പോൾ കാണിക്കാറില്ലേ, അതുപോലത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണിക്കും. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അമ്മയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ 3-ാമത്തെ ചാനൽ GST വേൾഡ് കാണാത്ത പോയി കണ്ടുവെക്കാം. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ, നമ്മുടെ ആമസോണിലത്തെ ബെസ്റ്റ് ഡീലിൻ്റെ വീഡിയോ നമ്മൾ ഇന്നിട്ടേക്കുന്നത് കാണാത്ത പോയി കണ്ടുവെക്കട്ടാ. അത് അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനു വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, ലിങ്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അടുത്ത വില്ലാണോ?